എന്റെ തലയെഴുത്ത് നല്ലാതെ എന്ത് പറയാനാ. ഒരുപാടായി, വാ നമുക്ക് പോവാം. സമയം ഒരുപാടായി, നമുക്ക് പോണ്ടേ. എന്റെ പ്രൊഫഷണലിൽ ഞാൻ വളരെ എന്ത് പറയണം, കാച്ചു കൊടുത്ത് പ്രേതത്തിനാണല്ലോ വായിച്ചു. ഞാനില്ലടാ കൂടെ. ജിലേബി ഇവിടെ പ്രേതമായിട്ട് അലഞ്ഞു തിരികെയാണറാ. ഇവിടെ എവിടെയുണ്ട് കരിമ? ഈ കാലത്ത് പ്രേതം, നീ പേടിക്കാതെ, ഞാനില്ല കൂടെ. അളിയാ ഞാൻ കണ്ടറിയാ അവളെ. വീട്ടിലിങ്ങനെ തോന്നുന്നത് സ്വാഭാവികമാണ്. നീ ഒന്ന് എണീക്ക്, എണീച്ച് കുറച്ച് വെള്ളം കുടിക്കും. അളിയാ എനിക്ക് എന്റെ വീട്ടിൽ സംസാരിക്കണം, എനിക്ക് വീട്ടിൽ സംസാരിക്കണം. ഫോൺ നിന്റെ കയ്യിലില്ലേ? അത് ജിലേബിയുടെ തലയണയുടെ അടുത്തുണ്ട്. അനക്ക് ഞാൻ എടുത്തോണ്ട് വരാം. അളിയാ സൂക്ഷിച്ചു പോണേ, വെറുതെ വട്ട് പിടിപ്പിക്കാതെ മിണ്ടാതിരിക്കണം. അല്ല പ്രേതം അവള് ജിലേബി. അയ്യോ ചക്ക, എവിടെ? ആ ഇവിടെ ഉണ്ടാ. പേടിപ്പിച്ചല്ലോടാ. നീ എന്തിനാ അലറിയത്? ജിലേബിയെ കണ്ട് പേടിച്ചോയാ? നീ പറഞ്ഞത് കറക്റ്റാ. ആ പന്നപ്പയല് നമ്മൾ രണ്ടുപേരും ഇവിടെ ആക്കിട്ട് അവ എസ്കേപ്പ് ആയടാ. ഇനിയും നമ്മൾ ഇവിടെ നിന്നാ പേടിച്ചു പേടിച്ച് നമ്മൾ മരിച്ചു. വാ ഇവിടുന്ന് പോവാ. അതെ അവള് നമ്മളെ രക്തം കുടിക്കണം. ഓടിപ്പോവാം പെട്ടെന്ന് പെട്ടെന്ന്. എന്താടാ അങ്ങനെ നോക്കുന്നേ? ഞാനടാ ശിവനടാ. എടാ എടാ എന്താടാ ഈ കോലം? പന്ന പയലെ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പേടിച്ച് ചത്തോണ്ടിരിക്കുമ്പോ നീ പോയി ഹോളി കളിച്ചിട്ട് വരികയാണല്ലേ. വരുന്ന വഴിക്ക് ഒരു സിനിമ ഷൂട്ടിംഗ്, തല മുതൽ കാല് വരെ കളറടിച്ച് അവന്മാരൊരു കോമഡി ആക്കി കളഞ്ഞു. അല്ലെങ്കിൽ നീ എങ്ങോട്ട് പോയേ? ആരെയാ കാണാൻ പോയേ? എന്തിനാ പോയേ? ഓ അതാണോ? അളിയാ അളിയാ വേണ്ട വേണ്ട, നീ ഒന്നും സംസാരിക്കണ്ട. നീ ആണ് ഈ കൊല ചെയ്തത് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പോകുന്നു, നീ മാത്രം ഇവിടെ ഇരുന്നോ? നിങ്ങൾ എന്താ പറയുന്നത്? നീ ആ പ്രായത്തിന്റെ കൂടെ എന്തെങ്കിലും ചെയ്തോ, ഞങ്ങൾ പോണം. കാലത്തെ നമ്മുടെ ബോസ് ഫോൺ ചെയ്തു, ദുബായ് പോയിന്റ് റെഡിയായോ, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അത്യാവശ്യമായിട്ട് എന്തോ ഒരു കാര്യം പറയാൻ നമ്മുടെ റൂമിലേക്ക് വരിക എന്ന് പറഞ്ഞു. ഇവിടെ വന്ന പ്രശ്നം ഗുരുതരമാവല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ അദ്ദേഹത്തെ കാണാൻ അങ്ങോട്ട് പോയി. ഗുഡ് മോർണിംഗ് സാർ. എന്തോ അത്യാവശ്യ കാര്യം പെട്ടെന്ന് വരാൻ പറഞ്ഞില്ലേ സാർ? നീ എന്തിനാ ഇത്ര ദൂരെ വന്നേ? ഞാൻ വരുമായിരുന്നില്ലേ? ഇറ്റ്സ് ഓൾറൈറ്റ് സാർ, ഇറ്റ്സ് ഓക്കേ, നോ പ്രോബ്ലം. സി ഈ കവറിൽ നിങ്ങളെ മൂന്ന് പേരുടെയും പാസ്പോർട്ട്, വീസ, എയർ ടിക്കറ്റ്, സ്റ്റേയിങ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ആറ് മണിക്കുള്ളിൽ നിങ്ങൾ എയർപോർട്ടിൽ ഉണ്ടാകണം. 4:45 ടാക്സി നിങ്ങളുടെ വീട്ടിന്റെ താഴെ എത്തും. അതിനുള്ളിൽ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് റെഡി ആയിരിക്കണം കേട്ടോ. എന്നാ പഠിച്ചോ, എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, ഞാൻ പുറപ്പെടുന്നു. ഓക്കെ, കാശ് നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഹാപ്പി ജേർണി, ടേക്ക് കെയർ, ബൈ ബൈ. ബൈ.
ഇതൊക്കെയാ രാവിലെ തൊട്ട് നടന്നത്. സോറി അളിയ, പേടിയും ഭയവും എല്ലാം ഒത്തുചേർന്നതുകൊണ്ട് അറിയാതെ നിന്നെ സംശയിച്ചു. സോറിടാ. നീ പറഞ്ഞത് ശരിയാണെങ്കിൽ നമ്മൾ മൂന്ന് പേരെയും കൊല ചെയ്തിട്ടില്ല എങ്കിൽ ആരായിരിക്കും ചെയ്തത്? ഈ കൊലപാതകം ചെയ്തത് ആരും ആയിക്കോട്ടെ, ബട്ട് നമ്മൾ മാത്രം ദുബായ് പോയാ മതിയോ? അളിയാ, നമ്മുടെ ബോസ് നമ്മളെ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടെന്ന് അറിയാവടാ, അത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടടാ. അളിയാ, നീ എങ്കിലും ഒന്ന് പറ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലടാ. എന്റെ അറിവിൽ ഇതിൽ ഒരു പോംവഴിയേ ഉള്ളൂ, പോലീസിനെ വിളിച്ച് സത്യം തുറന്നു പറയാം. അവര് തന്നെ വന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ഈ കൊലപാതകം ചെയ്തത് ആരാണെന്ന് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. വിളിക്കാടാ പോലീസിനെ. പോലീസോ? പോലീസൊന്നും വേണ്ട, പോലീസ് വന്നാൽ നമ്മളെ വെറുതെ വിടുന്നുണ്ടോ നീ വിചാരിക്കുന്നത്? കളർ മാമ പറഞ്ഞ പോയിന്റ് നമ്പർ 5 നമുക്ക് ഫോളോ ചെയ്യാം, അതാണ് കറക്റ്റ്. പോയിന്റ് നമ്പർ 5ഓ? കളർ മാമനോ? പോയിന്റ് നമ്പർ 5. ഒരു പക്ഷേ വേറെന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നിങ്ങൾ മൂന്ന് പേരല്ലാതെ നാലാമത് ഒരാൾ അറിയരുത്. പ്രോബ്ലം എന്തെങ്കിലും വന്നെങ്കിൽ നിങ്ങൾക്കുള്ളിൽ തന്നെ അത് സോൾവ് ആക്കാൻ നോക്കണം. ഓക്കെ? കറക്റ്റാളിയാ. ഈ ജിലേബിയുടെ അഡ്രസ് എന്നതും കളർ മാമന. അവളെ നമ്മൾ പിക്കപ്പ് ചെയ്യുന്ന കാര്യം അങ്ങേർക്ക് മാത്രമേ അറിയുള്ളൂ. എന്തുകൊണ്ട് ഈ കൊലപാതകം അങ്ങേര് ചെയ്തുകൂടാ? അവളെ കൊല്ലാൻ വേണ്ടി അങ്ങേര് ഇത്രയും ദൂരം വരേണ്ട വല്ല കാര്യം ചെയ്തിരിക്കണം. ആദ്യം പോയാ ജിലേബിയുടെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ നോക്ക്. അവൾ ആരാണ്, എവിടുന്ന് വന്നെന്ന് ആർക്കറിയാം? പോയി അവളുടെ മൊബൈൽ എടുത്തോ, അതിൽ നിന്ന് വല്ല ഡീറ്റെയിൽസ് ഇട്ടു നോക്കാം. നോക്കി പേടിപ്പിക്കാതെ പോടാ. ഈ ഫോൺ ലോക്കായല്ലോ, ഇതെങ്ങനെ ഓപ്പൺ ചെയ്യണം? ഇതിന്റെ പാറ്റേൺ എന്താണ് ഒന്നും മനസ്സിലാവുന്നില്ല. ആരാ എവിടുന്ന വന്നെന്ന് ഒരു പുല്ലും മനസ്സിലാവുന്നില്ലല്ലോ. ഏത് സമയത്ത് എനിക്ക് ബുദ്ധി തോന്നിയത് ദൈവമേ. ആരായിരിക്കും ഇത് ചെയ്തു കാണാ? എന്റെ ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരാൻ പാടില്ല. അയ്യോ, സമയമായി. വീട് ഒഴിയണം. ഒരു സൈഡ് ഓണറിന്റെ ടോർച്ചർ, മറ്റൊരു സൈഡ് ജിലേബി ടോർച്ചർ, ഇതിനിടയ്ക്ക് കളർ മാമന്റെ ടോർച്ചർ വേറെ. എന്തിനാ ദൈവമേ എനിക്ക് ഇത്രയും ടോർച്ചർ? ഗൗരിയമ്മേടാ, എന്താ എന്താ അങ്ങനെ തുറിച്ചു നോക്കുന്നത്? അല്ല, നില്ല, എങ്ങോട്ട്? അകത്ത് പോര്, ഞാൻ പറഞ്ഞു. ശമ്പളക്കാശ് മൊത്തം തന്നതല്ലേ, പിന്നെന്തിനാ വന്നേ? അത് അത് പിന്നെ ഞാൻ അത് എടുത്തോണ്ട് പോവാൻ വന്നതാ. നിങ്ങൾ ആരും അറിയാതെ ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. നിങ്ങളെല്ലാവരും വളരെ നല്ലവരാ. ആ സാധനം കാരണം നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നവും വരാതിരിക്കാനാ അതിവിടുന്ന് എടുത്തു മാറ്റാൻ ഞാൻ വന്നത്. രാത്രി അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. അത് കാരണം ഞാൻ രാത്രി മുഴുവൻ ഉറങ്ങിട്ടേ ഇല്ല. ഈ വൃത്തികെട്ട പണി നീയാണോ ചെയ്തത്? ഞാൻ ആരും അറിയാതെ രഹസ്യമായിട്ട് എടുത്തോണ്ട് പോയിക്കോളം. ഈ വീടിന്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ എന്റെ കയ്യിലാ ഉള്ളത്. ഇത് തിരിച്ചു തരാന്ന് വിചാരിച്ച്. നിനക്ക് അല്പെങ്കിലും വിവരമുണ്ടോ? അതവിടെ ബെഡ്റൂമിൽ എടുത്തോണ്ട് പോ. ബെഡ്റൂമിൽ പോവാനോ? അല്ലല്ലല്ല, ഞാൻ ബാത്റൂമിൽ പോയിക്കോളാം. പോയിട്ട് വന്ന് എടുക്ക്. എന്തിനാടാ ബാത്റൂമിലേക്ക് പോകുന്നേ? ബാത്റൂമിലോ? ഡാ,
ഈ വീട്ടിൽ ഇനി എത്ര ഡെഡ് ബോഡി ഉണ്ടോ? ഒരു ശവത്തിനൊക്കെ ഞാൻ പുറത്തു വിട്ട് നിൽക്കുമ്പോഴാണ് വീട്ടിൽ നാശം പിടിച്ചവനായി നീ എത്ര പേരെ പൊന്ന് ഇവിടെ ഇട്ടിരിക്കുക. സാധനം കിട്ടി, ഞാൻ എടുത്തു. എടുത്തോ, ഞാൻ പോയിക്കോട്ടെ. ഇവിടെ ഇവിടെ കാണുന്നില്ല, കാണുന്നില്ല. ഇവിടെ 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 കാണിക്ക, കാണിക്ക, കാണിക്ക. ഒന്ന് പോ സാറേ, എനിക്ക് നാണാവുന്നു. ഞങ്ങളെ പാവപ്പെട്ട ആൾക്കാര്, ഞങ്ങളുടെ കുടിലില് ഈ ഷവറും പവറും ഒക്കെ എവിടുന്ന് കിട്ടാനാ? എന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാ ഈ ഷവറിന്റെ താഴെ നിന്ന് കുളിക്കണമെന്ന. അത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഈ വീട് കാലി ചെയ്ത് പോവല്ലേ, അതുകൊണ്ട് ആ ആഗ്രഹം നിറവേറ്റാൻ നിങ്ങൾ ഇല്ലാത്തപ്പോ ഞാൻ കയറി കുളിച്ചു. അപ്പോഴേ ബാത്റൂമിന്റെ പുറത്ത് നിന്ന് ചടപ്പട ചടപ്പടേന്ന് വാതിലിൽ മുട്ടിക്കൊണ്ടേയിരുന്നു. ആ വെപ്രാളത്തിൽ ഞാന് ഈ സാധനം ഇടാൻ മറന്നുപോയി. സാരി ചുറ്റിക്കൊണ്ട് വീട്ടിൽ പോയി. വീട്ടിൽ ഓടി പോകുന്നവരെ മനസ്സിലായില്ലേ അകത്തൊന്നും ഇട്ടിട്ടില്ലെന്ന്? ഇത് ഇവിടെ ഇരിക്കുന്നത് വേറെ ആരെങ്കിലും കണ്ടാൽ നിങ്ങളെ തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് വിചാരിച്ച ഞാനേ. For more updates, like, comment, subscribe to our channel.